Hello everyone, today we are going to read the extended reading part Rikki Tikki Tavi. This is a story. ഇത് നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ്. പണ്ട് മുതലേ പാമ്പും കീരിയും എന്താണ് ശത്രുക്കളാണ്. അപ്പം ഇവരെ രണ്ടുപേരെയും ഒരു കുട്ടീനെയും കൂടി കുറിച്ചിട്ടുള്ള ഒരു കഥയാണിത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. റിക്കി ടിക്കി തവി. ഇറ്റ് റെയിൻഡ് ഹെവിലി ഓൾ നൈറ്റ്. ദ സൺലൈറ്റ് വാസ് എ ലിറ്റിൽ പെയിൽ. അപ്പം ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം രാത്രി മുഴുവനായിട്ടും ഭയങ്കരമായിട്ട് മഴ പെയ്തിരുന്നു. ദ സൺലൈറ്റ് വാസ് എ ലിറ്റിൽ പെയിൽ. സൂര്യരശ്മികൾ എന്താണ്, കുറച്ച് മങ്ങിയിട്ടാണുള്ളത്, അഥവാ നല്ല തെളിച്ചം ഇല്ല എന്നർത്ഥം. ടെഡി, എ യങ് ബോയ് ഓഫ് ടെൻ, റാൻ ഔട്ട് ഇൻ ടു ദ ഗാർഡൻ. മഴ പെയ്ത പിറ്റത്തെ ദിവസം രാവിലെ തന്നെ ടെഡി എന്താ ചെയ്തത്, തൻ്റെ ഗാർഡനിലേക്ക്, പൂന്തോട്ടത്തിലേക്ക് ഓടിച്ചെന്നു. ഹി സോ എ മംഗൂസ് ലേയിങ് വെറ്റ് ആൻഡ് സ്റ്റിൽ ഓൺ ദ ഗ്രാസ്. ടെഡി എന്ത് കാഴ്ചയാണ് കണ്ടത്? ഹി സോ എ മംഗൂസ്. വാട്ട് ഇസ് എ മംഗൂസ്? മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി. നനഞ്ഞ് കുതിർന്ന അനക്കമില്ലാത്ത ഒരു മംഗൂസിനെ ടെഡി കണ്ടു. എവിടെ? ഓൺ ദ ഗ്രാസ്, പുൽത്തകിടിൽ അങ്ങനെ കിടക്കുന്ന മംഗൂസിനെ ടെഡി കണ്ടു. ഹിയർ ഈസ് എ ഡെഡ് മംഗൂസ്. ടെഡി കോൾഡ് ഔട്ട് ടു ഹിസ് മദർ, ലെറ്റ്സ് ബറി ഹിം. അമ്മ, ഇതാ ഇവിടെ ഒരു മംഗൂസ് ചത്ത് കിടക്കുന്നുണ്ട്, നമുക്ക് അവനെ കുഴിച്ചിടാമെന്ന് ടെഡി അമ്മയോട് പറഞ്ഞു. നോ, സെഡ് ടെഡീസ് മദർ, ഹിസ് ഹാർട്ട് ഈസ് ബീറ്റിംഗ് ഫെയിൻ്റ്ലി. അവൻ്റെ ഹൃദയം ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെർഹാപ്സ് ഹി വിൽ ലിവ്. ചിലപ്പോൾ അത് ജീവിക്കുമായിരിക്കും, അതുകൊണ്ട് നമുക്കതിനെ കുഴിച്ചു മൂടണ്ട. ലെറ്റ്സ് ടേക്ക് ഹിം ഇൻസൈഡ് ആൻഡ് ഡ്രൈ ഹിം. നമുക്ക് അവനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അവനെ എടുത്തിട്ട് അവൻ്റെ നനഞ്ഞ ശരീരം ഉണക്കിയെടുക്കാമെന്ന് അമ്മ പറഞ്ഞു. ടെഡീസ് ഫാദർ റാപ്ഡ് ഹിം അപ്പ് ഇൻ ആൻ ഓൾഡ് വൂളൻ മഫ്ലർ ആൻഡ് പ്ലേസ്ഡ് ഹിം നിയർ ദ ഫയർ. അപ്പം ടെഡീൻ്റെ അച്ഛൻ എന്താ ചെയ്തത്? ടെഡീൻ്റെ അച്ഛൻ ഈ മംഗൂസിനെടുത്തിട്ട് ഒരു കമ്പിളി മഫ്ലറിലെ, മഫ്ലർ എന്ന് പറഞ്ഞാൽ തണുപ്പ് തട്ടാണ്ടിരിക്കുക, നമ്മൾ തലയിലിടുന്ന ക്യാപ്പ് പോലത്തെ സാധനമാണ്, അതിൽ വെച്ചിട്ട് ഈ മംഗൂസിനെ കവർ ചെയ്തു. എന്നിട്ട് അതിനെ എവിടെ വെച്ചു? നിയർ ദ ഫയർ, ചൂട് തട്ടുന്ന അടുത്ത്, തീൻ്റെ അടുത്ത് വെച്ചു. ദ മംഗൂസ് സ്നീസ്ഡ്. വാട്ട് ഡിഡ് ഹി ഡു? മംഗൂസ് എന്താ ചെയ്തത്? ഹി സ്നീസ്ഡ്, ഒന്ന് തുമ്മി. ടെഡി ആൻഡ് ഹിസ് പാരൻസ് വർ ഡിലൈറ്റഡ്. ടെഡിക്കും ടെഡീൻ്റെ പാരൻസിനും ഭയങ്കരമായിട്ട് സന്തോഷമായി. ദ ഗേവ് ഹിം സം മീറ്റ് ആൻഡ് ദെൻ ടുക്ക് ഹിം ഔട്ട്സൈഡ്. അങ്ങനെ ടെഡിയും പാരൻസും എന്ത് ചെയ്തു? ഈ മംഗൂസിന് കുറച്ച് കഴിക്കാൻ കുറച്ച് മീറ്റ് കൊടുത്തിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. ഹി സാറ്റ് ഇൻ ദ സൺലൈറ്റ് ആൻഡ് ഷുക്ക് ഹിസ് ഫർ ടിൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഡ്രൈ. മംഗൂസ് എന്ത് ചെയ്തു? സൂര്യപ്രകാശത്തിൻ്റെ അടുത്തിരുന്നിട്ട്, വെയിലത്തിരുന്നിട്ട് അതിൻ്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇറ്റ് വാസ് ക്വൈറ്റ് ഡ്രൈ. അവിടെ തന്നെ ഇരുന്നു, അത് ഉണങ്ങുന്നത് വരെ വെയിലും കൊണ്ട് അങ്ങനെ ഇരുന്നു. ഹി ദെൻ ഷുക്ക് ഹിസ് ലോങ് ഫ്ലഫി ടെയിൽ ടിൽ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ബോട്ടിൽ ബ്രഷ്. പിന്നെ മംഗൂസ് എന്താ ചെയ്തത്? ഹി ദെൻ ഷുക്ക് ഹിസ് ലോങ് ഫ്ലഫി ടെയിൽ. നല്ല പഞ്ഞി പോലെയുള്ള അവൻ്റെ ടെയില് വാല് ഇട്ടങ്ങനെ കുലുക്കി. ടിൽ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ബോട്ടിൽ ബ്രഷ്. ഒരു ബോട്ടിൽ ബ്രഷ് പോലെ അതാവണത് വരെ അതങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. സൂൺ ഹി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ടെഡി ആൻഡ് തിങ്സ് അറൗണ്ട് ഹിം. പെട്ടെന്ന് തന്നെ മംഗൂസിന് അവൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിലും ടെഡി ഈ ബോയിൻ്റെ അടുത്തൊക്കെ നല്ല ഇഷ്ടം തോന്നി, ഇൻട്രസ്റ്റായി. ഹി ഫോളോഡ് ടെഡി അറൗണ്ട് ദ ഹൗസ് ആൻഡ് ഇൻ ടു ദ ഗാർഡൻ. ടെഡി വീട്ടിലേക്ക് പോകുമ്പോഴും ഗാർഡനിലേക്ക് പോകുമ്പോഴൊക്കെ മംഗൂസ് ടെഡീൻ്റെ കൂടെ തന്നെ നടന്നു. ഹി സ്ലെപ്റ്റ് ഇൻ ടെഡീസ് റൂം അറ്റ് നൈറ്റ്. രാത്രികളിൽ ടെഡീൻ്റെ റൂമിലാണ് മംഗൂസ് ഉറങ്ങിയത്. ഇൻ ദ മോർണിംഗ്സ് ഹി കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് സിറ്റിംഗ് ഓൺ ടെഡീസ് ഷോൾഡർ. അപ്പോൾ ടെഡി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമ്പം ടെഡീൻ്റെ ഷോൾഡറിൽ ഇരുന്നിട്ട് മംഗൂസ് അങ്ങനെ ഇരുന്നു. മംഗൂസ് ടെഡീൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ടെഡി ഗേവ് ഹിം എ ബനാന ആൻഡ് എ ബോയിൽഡ് എഗ്. ടെഡി മംഗൂസിന് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. എന്താ കൊടുത്തത്? എ ബനാന ആൻഡ് എ ബോയിൽഡ് എഗ്, പഴവും മുട്ടയും കൊടുത്തു. ദ മംഗൂസ് എൻജോയ്ഡ് ദ ബ്രേക്ക്ഫാസ്റ്റ്. മംഗൂസിന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഷ്ടമായി. സൂൺ ടെഡി ആൻഡ് ദ ലിറ്റിൽ മംഗൂസ് ബികെയിം ഗുഡ് ഫ്രണ്ട്സ്. പെട്ടെന്ന് തന്നെ ടെഡിയും മംഗൂസും, ഈ കുഞ്ഞി മംഗൂസും നല്ല ഫ്രണ്ട്സായിട്ട് മാറി.
The mongoose ran through the tall grass crying, Ricky, ticky, 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 tick. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കിയിട്ട് മംഗൂസ് വലിയ പുല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ചു. ടെഡി യൂസ്ഡ് ടു ലാഫ് അറ്റ് ഹിം ആൻഡ് സ്റ്റാർട്ടഡ് കോളിംഗ് ഹിം റിക്കി ടിക്കി ടവി. അപ്പോൾ ടെഡി ഈ മംഗൂസ് ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ട് അതിനെ നോക്കി ചിരിച്ചിട്ട് കളിയാക്കിയിട്ട് എന്ത് വിളിക്കും? റിക്കി ടിക്കി ടവി എന്ന് വിളിക്കും. വൺ മോർണിംഗ് റിക്കി ടിക്കി വാസ് വാൻഡറിങ് എബൌട്ട് ഇൻ ദ ഗാർഡൻ. ഒരു ദിവസം രാവിലെ ഈ മംഗൂസ്, മംഗൂസിൻ്റെ പേരെന്താണ്? റിക്കി ടിക്കി. ഹി വാസ് വാൻഡറിങ് എബൌട്ട് ദ ഗാർഡൻ. അവനിങ്ങനെ പൂന്തോട്ടത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു. ദർ ഹി സോ എ നാഗ്. നാഗ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്, പാമ്പ്. നാഗം എന്ന് മലയാളത്തിൽ പറയില്ലേ, അത്. ഹി സോ എ സ്നേക്ക്, ദ ബിഗ് കോബ്ര ആൻഡ് ഹിസ് വൈഫ്. അതെന്തായിരുന്നു? ഒരു വലിയ കോബ്രയായിരുന്നു. കോബ്രയും കോബ്രൻ്റെ കൂടെ കോബ്രൻ്റെ വൈഫും ഉണ്ടായിരുന്നു. നാഗിന, നാഗ് ഈസ് എ മെയിൽ ആൻഡ് നാഗിന ഈസ് ഫീമെയിൽ. കോബ്രാസ് ആൻഡ് മംഗൂസ് ആർ ഏജ് ഓൾഡ് എനിമീസ്. അപ്പം കോബ്രകളും മംഗൂസുകളും, പാമ്പുകളും നമ്മുടെ കീരികളും പണ്ട് മുതലേയുള്ള ശത്രുക്കളാണ്. ദേ ആർ ഏജ് ഓൾഡ് എനിമീസ്. ഓൾദോ റിക്കി ടിക്കി വാസ് യങ് റിക്കി ടിക്കി എന്ന് പറയുന്ന ഈ മംഗൂസ് വളരെ ചെറുതായിരുന്നെങ്കിലും ഹി ന്യൂ ദാറ്റ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ മംഗൂസ് ലൈഫ് ഈസ് ടു ഫൈറ്റ് ആൻഡ് കിൽ സ്നേക്ക്. അപ്പം ഒരു മംഗൂസിൻ്റെ, ഒരു കീരിയുടെ ജീവിതത്തിലെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? പാമ്പിനെ കൊല്ലുക എന്നുള്ളതാണ്. പാമ്പുകളെ ഫൈറ്റ് ചെയ്തിട്ട് അവരെ കൊന്നു തീർക്കുക എന്നുള്ളതാണ് ഒരു മംഗൂസിൻ്റെ ജീവിത ഉദ്ദേശം എന്നാണ് ഈ ചെറിയ മംഗൂസും മനസ്സിലാക്കി വെച്ചിരുന്നത്. നാഗ് ഓൾസോ ന്യൂ ദാറ്റ് എ മംഗൂസ് ഇൻ ദ ഗാർഡൻ മെൻറ്റ് ഡെത്ത് ഫോർ ഹിം ആൻഡ് ഹിസ് ഫാമിലി. നമ്മുടെ സ്നേക്കിനും എന്തറിയാം, പാമ്പിനും അറിയാം, ഒരു മംഗൂസ് ഗാർഡനിലുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെയും തൻ്റെ ഫാമിലിൻ്റെയും അവസാനമാണെന്ന് സ്നേക്കിന് നന്നായിട്ട് അറിയാം. ഹി വാസ് എ ഫുൾ ഗ്രോൺ സ്നേക്ക് ആൻഡ് മെഷേർഡ് 5 feet ഫ്രം ദ ടിപ്പ് ഓഫ് ഹിസ് ടങ് ടു ദ എൻഡ് ഓഫ് ഹിസ് ടെയിൽ. അപ്പം അത് ഭയങ്കര വലിയ ഒരു പാമ്പായിരുന്നു. ദാറ്റ് വാസ് എ വെരി ബിഗ് ഫുൾ ഗ്രോൺ സ്നേക്ക്. അതിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ അതിൻ്റെ ടെയില് മുതൽ അതിൻ്റെ നാവ് വരെ 5 feet ഫ്രം ദ ടിപ്പ് ഓഫ് ഹിസ് ടങ് ടു ദ എൻഡ് ഓഫ് ഹിസ് ടെയിൽ. അതിൻ്റെ നാവ് മുതൽ അതിൻ്റെ വാല് വരെ അത് 5 feet ഉണ്ടായിരുന്നു, 5 feet ഉണ്ടായിരുന്നു. അത്രയും വലിയ പാമ്പായിരുന്നു അത്. റിക്കി ടിക്കി വാസ് സ്റ്റിൽ എ ബേബി. റിക്കി ടിക്കി ചെറിയൊരു മംഗൂസാണ്. ഹി ടോൾഡ് ഹിംസെൽഫ്, ഐ വോണ്ട് ഫൈറ്റ് നാഗ് ആൻഡ് നാഗിന വെൻ ദേ ആർ ടുഗെദർ. നാഗവും നാഗത്തിൻ്റെ ഭാര്യയും ഒരുമിച്ചുള്ള സമയത്ത് അവരെ ഒരുമിച്ച് പോയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യില്ല എന്ന് നമ്മുടെ മംഗൂസ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഹി ജംപ്ഡ് അപ് ഹൈ ഇൻ ദ എയർ ആൻഡ് റാൻ അവേ. വായുവിലേക്ക് ഉയരത്തിൽ ചാടിയിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടുപേരുണ്ടാകുമ്പോൾ ഫൈറ്റ് ചെയ്യാതിരിക്കുന്നത്? കാരണം മംഗൂസിനറിയാം ഇവർ നല്ല പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്, കുഞ്ഞു മംഗൂസിനെ ഇവരെ ഒറ്റക്ക് നേരിടാൻ പറ്റില്ല എന്നറിയാം. It was night. Teddy carried Ricky to bed. As soon as the boy was asleep, Ricky went off for his nightly walk round the house. അപ്പം സാധാരണ റിക്കി ഉറങ്ങിയതിന് ശേഷം, സോറി, ടെഡി ഉറങ്ങിയതിന് ശേഷം റിക്കി ആ വീട് ചുറ്റും ഇങ്ങനെ റോന്തൂറ്റാൻ വേണ്ടിയിട്ട് രാത്രി ഇറങ്ങി നടക്കും. അങ്ങനെ അന്ന് രാത്രി ടെഡി ഉറങ്ങിയതിൻ്റെ ശേഷം റിക്കി പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സഡൻലി ദ സൈലൻസ് വാസ് ഡിസ്റ്റർബ്ഡ് ബൈ എ ഫെയിൻറ്റ് നോയ്സ്. അപ്പം പെട്ടെന്ന് ഒരു ഭയങ്കരമായ ശബ്ദം ഈ സൈലൻസിനെ ബ്രേക്ക് ചെയ്തു. ഭയങ്കര നിശബ്ദമായടുത്ത് ഭയങ്കരമായൊരു ശബ്ദം കേട്ടു. ഇറ്റ് കെയിം ഫ്രം ദ ബാത്റൂം ഓഫ് ടെഡീസ് പാരൻസ്. അപ്പോൾ ഈ ശബ്ദം വന്നത് ടെഡീൻ്റെ പാരൻസിൻ്റെ ബാത്റൂമെന്നായിരുന്നു. റിക്കി ടിക്കി ക്വിക്ലി എൻറ്റേർഡ് ദ ബാത്റൂം. ഈ മംഗൂസ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി. He could hear Nag and Nagina talking on the other side of the bathroom drain. അപ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്നതിൻ്റെ അപ്പുറത്ത് നിന്ന് നാഗും നാഗിനെയും കൂടി സംസാരിക്കുന്നത് മംഗൂസിന് കേൾക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഡ്രെയിൻ മീൻസ് വെള്ളം ഒലിച്ചു പോകുന്ന ഓവ് ഉണ്ടല്ലോ, അതാണ് ബാത്റൂം ഡ്രെയിൻ എന്ന് പറയുന്നത്. നാഗിന ടോൾഡ് ഹെർ ഹസ്ബൻഡ് ബൈറ്റ് ആൻഡ് കിൽ ഓൾ 3 people ഇൻ ദ ഹൗസ്. അപ്പം നാഗിന, നാഗത്തിൻ്റെ ഭാര്യ നാഗത്തിനോട് പറയാണ്, ബൈറ്റ് ഓ
ബൈറ്റ് ആൻഡ് കിൽ ഓൾ ത്രീ പീപ്പിൾ ഇൻ ദ ഹൗസ് ഈ വീട്ടിലുള്ള മൂന്ന് ആളുകളെയും കടിച്ചിട്ട് കൊന്നേക്ക് ദ മംഗൂസ് വിൽ ഗോ അവേ വെൻ ദർ ഇസ് നോ വൺ ലെഫ്റ്റ് ഇൻ ദ ഹൗസ് വീട്ടിലാരും ഇല്ലാതാവുമ്പം ഈ മംഗൂസ് താനെ ഇവിടെ നിന്ന് പോയിക്കോളും നാഗത്തിൻ്റെ ഭാര്യ നാഗത്തിൻ്റെ ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടുത്തെ ആളുകൾ മരിച്ചു പോയാൽ എന്തായാലും ഈ മംഗൂസ് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളും പിന്നെ നമുക്ക് വി വിൽ ദെൻ ഹാവ് ദ ഗാർഡൻ ടു ഔർസെൽവ്സ് ഈ ഗാർഡൻ മുഴുവൻ നമ്മളത് സ്വന്തമായി തീരും ദെൻ റിക്കി ടിക്കി സോ നാഗ് സ്ലിതറിങ് ഇൻ ടു ദ ബാത്റൂം ത്രൂ ദ ഡ്രെയിൻ അപ്പം റിക്കി ടിക്കി ഒരു കാഴ്ച കണ്ടു നാഗം ഈ ഡ്രെയിനിൻ്റെ ബാത്റൂമിൻ്റെ ഡ്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ എഴിഞ്ഞു വരുന്നതായിട്ട് കണ്ടു Although Rikki Tikki was very angry, he was also a little scared. Rikki Tikki ഭയങ്കര ദേഷ്യത്തിലായിരുന്നെങ്കിലും കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു Nag was so big and poisonous. കാരണം എന്താണ് നാഗം ഭയങ്കര വലിപ്പമുള്ളതും ഭയങ്കര പോയിസണസ്സുമാണ് നല്ല വിഷമുള്ള ഇനമാണ് Nag waited for Teddy's father to come to the bathroom. അപ്പം നമ്മുടെ നാഗം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ടെഡീൻ്റെ അച്ഛൻ ബാത്റൂമിലേക്ക് വരുന്നതും കാത്തങ്ങനെ ഇരിക്കുകയാണ് He knew he would come at midnight. അപ്പം ഇദ്ദേഹം രാത്രിയിൽ നട്ടപ്പാതിരക്ക് ബാത്റൂമിൽ കയറി വരുന്നുള്ള കാര്യം നമ്മുടെ നാഗത്തിനറിയാം So he coiled himself up till he looked like a long rope arranged in the shape of a circle. വട്ടത്തിലൊരു കയറിങ്ങനെ ചുറ്റിയിട്ട പോലെയുള്ള ഷേപ്പിൽ ഈ പാമ്പ് കോയിൽ ചെയ്ത് അങ്ങനെ കടന്നു കോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പണഞ്ഞ് അവിടെ കടന്നു ദെൻ നാഗ് വെന്റ് ടു സ്ലീപ്പ് നാഗം ഉറങ്ങിപ്പോയി റിക്കി ടിക്കി ഹിഡ് ബിഹൈൻഡ് ദ ഡോർ ആൻഡ് വാച്ച്ഡ് നാഗ റിക്കി ടിക്കി എന്ത് ചെയ്തു ഹി ഹിഡ് ബിഹൈൻഡ് ദ ഡോർ വാതിലിൻ്റെ പിന്നിൽ ഒളിച്ചു നിന്നു ഹിഡ് ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഹൈഡ് ഓക്കെ ഹി ഹിഡ് ബിഹൈൻഡ് ദ ഡോർ ആൻഡ് വാച്ച്ഡ് നാഗ അങ്ങനെ നാഗത്തിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു വാതിലിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നിട്ട് വെൻ നാഗ വാസ് ഫാസ്റ്റ് അസ്ലീപ്പ് റിക്കി ടിക്കി ജംപ്ഡ് ഓൺ ടു ഹിസ് ഹെഡ് ആൻഡ് ഡഗ് ഹിസ് ടീത്ത് ഇൻ ടു ദ സ്നേക്സ് ഫ്ലഷ് അപ്പം ഈ നാഗം ഉറങ്ങിയ സമയത്ത് പെട്ടെന്ന് നമ്മുടെ റിക്കി ടിക്കി എന്ത് ചെയ്തു ചാടിയിട്ട് ഈ നാഗത്തിൻ്റെ തലയിൽ അവൻ്റെ പല്ലുകൾ അമർത്തി താഴ്ത്തി ഓക്കെ നാഗ് വാസ് ഫ്യൂരിയസ് ഫ്യൂരിയസ് മീൻസ് എക്സ്ട്രീംലി ആംഗ്രി ഭയങ്കര ദേഷ്യത്തിൽ ഈ നാഗം ഭയങ്കര അക്രമാസക്തനായി ഹി ത്രൂ ഹിസ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ആൻഡ് പോർ റിക്കി ടിക്കി വാസ് ത്രോൺ എഗെയിൻസ്റ്റ് ദ വാൾ അഗെയിൻ ആൻഡ് അഗെയിൻ അപ്പം ഭയങ്കര ദേഷ്യത്തിൽ ഈ പാമ്പ് പാമ്പിൻ്റെ തല നിലത്തിട്ട് അങ്ങോട്ട് അടിച്ചു രണ്ട് സൈഡും സൈഡ് ടു സൈഡായിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചപ്പം എന്തുണ്ടായത് ദ പോർ റിക്കി ടിക്കി വാസ് ത്രോൺ അഗെയിൻസ്റ്റ് ദ വാൾ നേരെ നമ്മുടെ മംഗൂസ് വാളിന് നേരെ ചെന്ന് അടിച്ചു വീണ്ടും വീണ്ടും അവന് ചെന്ന് അടിക്കുകയാണ് ഉണ്ടായത് ഹി വാസ് ഹർട്ട് ആൻഡ് ബ്ലീഡിങ് അവന് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ചെയ്തു രക്തം അങ്ങനെ വരുന്നുണ്ടായിരുന്നു ബട്ട് ഹി ഡിഡ് നോട്ട് ലെറ്റ് ഗോ ഹിസ് ഹോൾഡ് ഓഫ് നാഗ്സ് ഹെഡ് പക്ഷേ അവൻ നാഗത്തിൻ്റെ തല വിട്ടില്ല അത് കടിച്ചുകൊണ്ടേയിരുന്നു അവന് നാഗത്തിൻ്റെ തല പിടിവിടാതെ കടിച്ച് പിടിച്ചു നിന്നു ഡ്യൂറിങ് ദ സ്ട്രഗിൾ നാഗ്സ് ടെയിൽ അപ്സെറ്റ് ദ മഗ് ആൻഡ് സോപ്പ് ഡിഷ് അപ്പം ഇവർ തമ്മിലുള്ള കച്ചറ നടക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് നാഗത്തിൻ്റെ വാല് എന്തായി മഗ്ഗും അവിടെ ഉണ്ടായിരുന്ന മഗ്ഗും സോപ്പ് ഡിഷും തട്ടിയിട്ടു ദ ഫെൽ ഇൻ ടു ദ ഗ്രൗണ്ട് വിത്ത് എ ലൗഡ് തട്ട് വലിയൊരു ശബ്ദത്തോടു കൂടി ആ പാത്രങ്ങൾ അല്ലെങ്കിൽ ആ മഗ്ഗും സോപ്പ് ഡിഷും ഒക്കെ താഴെ വീണു റിക്കി ടിക്കി തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ റിക്കി വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാണെന്ന് സഡൻലി ദ വൈൽഡ് ഡ്യുവൽ സ്റ്റോപ്ഡ് ഈ മൃഗീയമായ രണ്ട് കലഹം അല്ലെങ്കിൽ രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള ഈ തമ്മിലടി പെട്ടെന്ന് നിന്നു നാഗ്സ് ഹെഡ് ഡ്രോപ്പ് ഡൗൺ ആൻഡ് ഡിഡ് നോട്ട് സ്റ്റിർ ദ റാഫ്റ്റർ നാഗത്തിൻ്റെ തല താഴെ വീണു അത് പിന്നെ അനങ്ങിയില്ല ടെഡീസ് ഫാദർ വു ഹാഡ് എൻറ്റേർഡ് ദ ബാത്റൂം ഹിയറിംഗ് ദ ലൗഡ് ദറ്റ് ഹാഡ് കിൽഡ് ഹിം ബാത്റൂമിൽ നിന്ന് ഈ ശബ്ദം കേട്ട് വന്ന ടെഡീൻ്റെ അച്ഛൻ ബാത്റൂമിൽ കയറിയിട്ട് ഈ പാമ്പിനെ അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു ടെഡീസ് ഫാദർ വു ഹാഡ് എൻറ്റേർഡ് ദ ബാത്റൂം ഹിയറിംഗ് ദ ലൗഡ് ദറ്റ് ഹാഡ് കിൽഡ് ഹിം ടെഡീൻ്റെ അച്ഛൻ ഈ പാമ്പിനെ കൊന്നു He picked up the bleeding Rikki Tikki and went back to his bedroom. അങ്ങനെ ടെഡീൻ്റെ അച്ഛൻ
റിക്കീനെ എടുത്തിട്ട് ഈ മംഗൂസിനെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. ഹി ആസ്ക്ഡ് ഹിസ് വൈഫ് ടു പുട്ട് സം മെഡിസിൻ ഓൺ റിക്കീസ് വോൺസ്. റിക്കീൻ്റെ മുറിവുകളിലൊക്കെ മരുന്ന് പുരട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ടെഡീൻ്റെ അമ്മനോട് പറഞ്ഞു. ഐ കിൽ ദ സ്നേക്ക് ഹി സെറ്റ്, ഞാൻ ആ പാമ്പിനെ കൊന്നു. ബട്ട് ഇറ്റ് ഈസ് റിക്കി ടിക്കി വു ഹാസ് സേവ്ഡ് അവർ ലൈഫ്സ്. ഞാനാണ് പാമ്പിനെ കൊന്നത്, പക്ഷേ നമ്മളുടെ ജീവനൊക്കെ രക്ഷിച്ചത് നമ്മളുടെ റിക്കിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടെഡീസ് മദർ വാഷ്ഡ് റിക്കീസ് വൂൺസ് വിത്ത് മെഡിസിൻ. അപ്പം ടെഡീൻ്റെ അമ്മ റിക്കീൻ്റെ മുറിവുകളെല്ലാം മരുന്ന് വെച്ചിട്ട് കഴുകി കളഞ്ഞു. ഷീ പാറ്റഡ് ഹിസ് ലിറ്റിൽ സോർ ഹെഡ് ആൻഡ് ഗേവ് ഹിം സം ടോഫീസ്. അവർ സ്നേഹത്തോടെ അവന് തലോടിയിട്ട് അവൻ്റെ ചെറിയ തലയിൽ, കുഞ്ഞു തലയിൽ തലോടിയിട്ട്, അതിൻ്റെ മുറിയിൽ തലോടിയിട്ട് എന്ത് ചെയ്തു, ഗേവ് ഹിം സം ടോഫീസ്, കുറച്ച് മിഠായികൾ കൊടുത്തു അവൻക്ക്. റിക്കി ടിക്കി വാസ് ഹാപ്പി. ഹി ഫ്ലഫ്ഡ് അപ്പ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ് ടു ടെഡീസ് റൂം. അപ്പം സന്തോഷത്തോടെ അവനെന്താ ചെയ്തത്, അവൻ്റെ വാല് പഞ്ഞി പോലെയുള്ള അവൻ്റെ വാല് പൊക്കി പിടിച്ചിട്ട് ടെഡീൻ്റെ റൂമിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അപ്പം ഇതാണ് നമ്മളുടെ കഥ. ഈ കഥ എഴുതിയത് ആരാണെന്നറിയോ, റഡ്യാർഡ് കിപ്ലിംഗ്. ഇദ്ദേഹത്തിന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഇദ്ദേഹമാണ് നമ്മുടെ ദ ജംഗിൾ ബുക്ക് എഴുതിയ എഴുത്തുകാരൻ. ഇദ്ദേഹം ഒരു ഇന്ത്യൻ റൈറ്ററാണ്. ജോസഫ് റഡ്യാർഡ് കിപ്ലിംഗ് വാസ് എൻ ഇംഗ്ലീഷ് ജേർണലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്. ഹി വാസ് ബോൺ ഇൻ ഇന്ത്യ, വിച്ച് ഇൻസ്പയർഡ് മച്ച് ഓഫ് ഹിസ് വർക്ക്. കിപ്ലിംഗ്സ് വർക്ക്സ് ഓഫ് ഫിക്ഷൻ ഇൻക്ലൂഡ് ദ ജംഗിൾ ബുക്ക്, കിം ആൻഡ് മെനി ഷോർട്ട് സ്റ്റോറീസ്. ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയാണ് നമുക്കറിയാനുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്.